ആരോഗ്യമില്ലാത്ത സമയത്ത് ഇവരാരും താങ്ങാവില്ല. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും നിങ്ങൾ. ഇനിയെങ്കിലും തലയ്ക്കകത്ത് ഇത്തിരി വെളിച്ചം കേറ്റ്. ഇപ്പൊ എല്ലാം കേട്ടേ പറ്റൂ, സഹിച്ചേ പറ്റൂ. കിടക്കാനായോ ശ്രീ? പോകാൻ തുടങ്ങായിരുന്നു. ഗായത്രി മോള് വന്നതല്ലയോ? അതാ ശ്രീയുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ പോയത്. ആഹാരം കഴിക്കാൻ വൈകിയല്ലേ? ഏയ്, അതൊന്നും സാരമില്ല ചേച്ചി. മോളുടെ നിഴലായി നിൽക്കണം, മോക്കൊരു സങ്കടവും വരുത്താൻ പാടില്ല. അറിയാലോ, നമ്മുടെ എല്ലാം നിർബന്ധത്തിന് വഴങ്ങി മോള് സമ്മതിച്ച വിവാഹമാ. അവിടെ മോളുടെ കാരണം കൊണ്ടല്ലാതെ ആ ബന്ധം ഉലയുമ്പോ നമ്മള് ശരിക്കും സപ്പോർട്ട് കൊടുക്കണം. കർക്കിടകമായിട്ട് ക്ഷേത്രത്തിലേക്കൊന്നും പോയില്ല. നാളെ ശ്രീ രാവിലെ തന്നെ റെഡിയാവണം. മോളെയും കൊണ്ടുപോയി എല്ലായിടവും ഒന്ന് തൊഴിയിക്കണം. ഗണേശന്റെ അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാനും മോളും ഗണേശനും ഒന്നിക്കാനും ഞാൻ ആൽത്തറ ദേവിക്കൊരു മണി നേർന്നിട്ടുണ്ട്. അത് നാളെ ആലിൽ മോളെ കൊണ്ട് കെട്ടിക്കണം. എത്ര മണികൾ ആലിൽ കെട്ടിയതാ വല്യമ്മ? എന്നിട്ട് കൂടുതലും നഷ്ടങ്ങളല്ലേ ജീവിതത്തിൽ? പിന്നെ ഇനി എന്തിനതൊക്കെ? അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കിയത് ആ ദേവിയാ. അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. നാളെ രാവിലെ റെഡി ആയിക്കൊള്ളണം. എന്താ ബി, എന്താ ഈ നേരത്ത്? അത് കുഴപ്പമൊന്നുമില്ല മോളെ, മനസ്സിന്റെ സമാധാനം പോയതല്ലയോ? മദ്യപിച്ചു ഗണേശൻ, എന്നിട്ട് വണ്ടി ഒരു ബൈക്കിൽ കൊണ്ട് തട്ടി. ഗണേശന് കുഴപ്പമൊന്നുമില്ല, എങ്കിലും അയാൾക്ക് ഗായത്രി കാണണമെന്ന് പറഞ്ഞു. അബേട്ടാ, പറഞ്ഞത് സത്യമാണോ? എന്റെ ഗണേശൻ കുഴപ്പമൊന്നുമില്ല, ഗായത്രി അരികിലെത്തിയാൽ ഗണേശന് കുറച്ചുകൂടി ധൈര്യം കിട്ടും. ഇപ്പോഴുള്ള ആ നിരാശ കുറച്ച് കുറയും. പോവാം, ഞാൻ വരാം. എനിക്ക് എന്റെ ഗണേശൻ ഉടനെ കാണണം. പോയിട്ട് വരാമല്ലേ. കർത്തുജി, ഞാനോടൊന്ന് പോയിട്ട് വരാം. അവിടെ എത്തിയിട്ട് വിളിക്കണേ. ചെറുക്കൻ ആക്സിഡന്റ് ആയതോടെ പെണ്ണുപിള്ളയുടെ ഭാവം മാറി. ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്താ ചേന പുഴുങ്ങി വെച്ചിരിക്കുന്നു? വേണോ? ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നു? പോപ്പ കണ്ണം തള്ളിച്ചോണ്ട് വരുക. അവൻ അവന്റെ അരികിൽ ഇരിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. എന്റെ സംസാരവും അവൻ അരോചകമായിട്ട് തോന്നുന്നു. ഇനിയിപ്പോ അതൊക്കെ തോന്നുമായി. അവൻ അവളെ തിരികെ വിളിക്കാൻ സമ്മർദ്ദം ചെലുത്തുക. അതുകൊണ്ടല്ലേ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ. ബെസ്റ്റ് ദേ വരുന്നു കാമുകനോടും അച്ഛനോടൊപ്പം അവള്.
ഞാൻ അഭിയനൊപ്പം വന്നിരിക്കുന്നത്. എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയവൾക്ക് ഇനി ആരുടെ കൂടെ വേണമെങ്കിലും നടക്കാം. എന്തായി, വലിയ ശൗര്യമായിരുന്നല്ലോ, ഒന്നിന് പത്തായിരുന്നല്ലോ മറുപടി. ഇപ്പോഴൊന്നും പറയണില്ലേ? അല്ല, എന്താ രണ്ടാളും പുറത്ത്? ഗണേശൻ അകത്ത് നിൽക്കാൻ സമ്മതിച്ചില്ലേ? എങ്ങനെ സമ്മതിക്കാനാ ശ്രീയേട്ട? സ്വന്തം മോന്റെ ജീവിതത്തെക്കാൾ ഇവരെ സ്നേഹിക്കുന്നത് ഇവരുടെ വാശിയെ. ഞാൻ ഒരിക്കലും അമ്മയുമായി കലഹിക്കാൻ നിങ്ങളുടെ മോനെ ഉപദേശിച്ചിട്ടില്ല. മദ്യപിച്ച് വണ്ടി ഓടിക്കാനും ആക്സിഡന്റ് ഉണ്ടാക്കാനും പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും അതൊക്കെ സംഭവിച്ചെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ചിന്തിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇതിനോടകാതെ മനസ്സിലാക്കിയോ? ഞാൻ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇഷ്ടപ്പെടാതെയാണ് ഈ വിവാഹത്തിന് തയ്യാറായതെങ്കിലും അതിനുശേഷം നിങ്ങളുടെ മകനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. എന്റെ ഹൃദയം ഗണേശന് കൊടുക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾ അറിഞ്ഞില്ല. എന്നാ നിങ്ങളുടെ മകൻ അതറിഞ്ഞു. പിന്നെ ആ സ്നേഹം നഷ്ടപ്പെടുമ്പോ സമനില തെറ്റില്ലേ? ഇതുവരെ ഇല്ലാത്ത ശീലങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കില്ലേ? ഗണേശന്റെ പേരിൽ കേസുണ്ടാവില്ല. അത് നിങ്ങളോടുള്ള സിമ്പതി കൊണ്ടല്ല, ഗണേശനോടുള്ള മതിപ്പ് കൊണ്ടാ. അമ്മയും മക്കൾ അനുസരിക്കും. അതെവിടെയോ അങ്ങനെയാ എന്ന് കരുതി അമ്മമാര് അതൊരു അവസരമായി കണ്ട് അവരുടെ ജീവിതം തുലയ്ക്കാറില്ല. അവരുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കാറുമില്ല. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വിടും വരെ ഗണേശനോടൊപ്പം ഉണ്ടാവും. ആരെതിർത്താലും എന്ത് സംഭവിച്ചാലും. ഇനിയെങ്കിലും ഈ വൃത്തികെട്ട മനസ്സൊന്ന് മാറ്റാൻ നോക്ക്. അവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക. ബാലഗായത്രിയുടെ ചേച്ചിയാ, അവൾ ഒരിക്കലും സ്വന്തം ഭർത്താവ് അനിയത്തിയുമായി ബന്ധം കൂടാൻ അനുവദിക്കില്ല. അതുപോലെ നിങ്ങളുടെ മകനും അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ഒന്ന് പിന്തുടർന്നാൽ ദേ ഈ നിൽക്കുന്നവൻ അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടാവും. സീനിയർ ഓഫീസർ ആണെന്ന് കരുതി എന്തും പറയാന്ന് കരുതരുത്. പാലില് വിഷം കലർത്തി ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച കഥയൊക്കെ ഞാൻ അറിഞ്ഞടാം. ഒരു ജീവപര്യന്തം കിട്ടേണ്ട കേസാ നിനക്ക് നിന്റെ ഭാര്യയ്ക്കും. എന്നിട്ടും ആളാകാൻ ശ്രമിച്ചാ എന്നെ പൊക്കിക്കൊണ്ട് ഞാൻ പോവും. നാട്ടാലില്ലാത്തവൻ സുകേഷ പോവാ. എവിടെയെങ്കിലും ഇടിച്ചു തീരട്ടെ എന്ന് കരുതിയാ ഡ്രൈവ് ചെയ്തത്. എന്നാൽ അതിന്റെ ഫലം കിട്ടിയതോ? പാവം ഒരു ബൈക്ക് യാത്രക്കാരനും. എനിക്കറിയായിരുന്നു ഗണേശന് സമനില തെറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂന്ന്. ഇതിലൂടെയെങ്കിലും അമ്മയുടെ മനസ്സ് മാറുന്നെങ്കിൽ മാറട്ടെ ഗായത്രി. എന്നാലും ഇത് കുറച്ച് കടന്നുപോയി ഗണേശ. ജീവിതത്തിൽ ടെൻഷൻസ് ഉണ്ടാവും, അവിടെയൊക്കെ അതിൽ നിന്ന് മുക്തി നേടാൻ മദ്യത്തിന്റെ സഹായം തേടുകയല്ല വേണ്ടത്. മദ്യത്തിന്റെ മണം പോലും എനിക്കിഷ്ടമല്ലായിരുന്നു. മദ്യപിക്കുന്നവരെയും എന്താ
പിടിച്ചു നിൽക്കാൻ പറ്റാതായി. ഇവളെ എനിക്ക് വേണമായിരുന്നു, എന്റെ കുഞ്ഞിനെ എനിക്ക് വേണമായിരുന്നു. രണ്ടാളെ അരികിൽ നിർത്താൻ മദ്യപിക്കായിരുന്നില്ല വേണ്ടത്. ഗണേശൻ കുറച്ചുകൂടെ തന്റെ ഇടം കാണിക്കായിരുന്നു. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഒരുക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണമായിരുന്നു. ഇനി ഗണേശ് ഏട്ടൻ ഇതുപോലൊന്നും ചെയ്യരുത്. ചെയ്യാതിരിക്കണമെങ്കിൽ നീ എനിക്കൊപ്പം വേണം. ക്രിമിനൽ കുറ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിനക്കെന്റെ കൂടെ വരാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ജയിലിൽ കഴിയണം. എന്റെ കേസ് അഭിയട്ടൻ ഇടപെട്ട് ഒതുക്കി തീർക്കേണ്ട കാര്യമില്ല. അങ്ങനെ ജയിലിൽ കിടക്കേണ്ട ആളല്ല എന്റെ ഗണേശ് ഏട്ടൻ. ഞാൻ വിടുകയില്ല. നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. ഒരുപക്ഷെ നല്ലതിന് വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനിയെല്ലാം ശരിയാവുമായിരിക്കും. ഞാൻ കൂടെ ഉണ്ടാവും എന്നും. മദ്യം കഴിച്ച് ആരോഗ്യം കളയരുത്, അപകടം വരുത്തി വെക്കരുത്. ഒട്ടും പേടിയില്ലായിരുന്നു എനിക്ക് ഗണേശന്. എന്നാൽ ഇപ്പോ പേടിയായി തുടങ്ങി. നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ മദ്യപാനം തുടങ്ങിയത്, എന്റെ മനസമാധാനത്തിന് വേണ്ടിയാ. എന്നും അമ്മയെ വണങ്ങി നിന്നിരുന്ന എനിക്ക് നേർക്ക് നേർന്ന് സംസാരിക്കാൻ വേണ്ടി. എന്തായി, അമ്മ പോയോ? അറിയില്ല. അവൻ മദ്യപിച്ചോണ്ട് അപകടം ഉണ്ടാക്കിയത്. അവന്റെ കുഴപ്പം കൊണ്ടല്ല സംഭവിച്ചത്. കേസായിട്ട് വന്ന ഗണേശന് ജാമ്യം പോലും കിട്ടില്ല. പിന്നെ താന്നു കൊടുക്കേണ്ടി വന്നു അവന്റെ മുന്നില്, ആ അഭിറാമിന്റെ മുന്നില്. അത് വേണ്ടായിരുന്നു. വേണ്ടേ? പിന്നെ എന്റെ കുഞ്ഞ് ജയിലിൽ കിടക്കണോ? കിടക്കണോന്ന്? അവനാണെങ്കി മരിക്കട്ടെ ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. എല്ലാത്തിനും കാരണം അവളമ്മേ ഗായത്രിയാ എന്നല്ലോ എന്റെ മോൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത്. അവളും വന്നിരുന്നു എന്നെ തിരിച്ചോരോന്ന് പറയാൻ, എന്റെ മോന് കൂട്ടിരിക്കാൻ. അമ്മ എന്തിനാ അതിനനുവദിച്ചത്? അവൻ ആവശ്യം അവളെയാ. അമ്മ ഇപ്പോ അവന്റെ ശത്രുവാ. അങ്ങനെയുള്ളപ്പോ ഞാനല്ല, അവളെ അവന് കൂട്ടിരിക്കേണ്ടത്. എന്നോട് അവിടുന്ന് പോവാൻ എന്റെ മോൻ ആവശ്യപ്പെട്ടത്. അമ്മായി അത് കേട്ടോണ്ടെങ്കിൽ പോരുകയും ചെയ്തു. അല്ലമ്മേ, മരുമോൾ എന്തൊക്കെയാ പറഞ്ഞത്? അവക്ക് എന്തും പറയാലോ, ഞാൻ ചൂളി നിൽക്കുമല്ലേ, അപ്പൊ എന്തും പറയാലോ. ചിലപ്പോ അവനൊപ്പം അവളും മടങ്ങി വരുവായിരിക്കും. അമ്മായി അമ്മായി സ്റ്റാൻഡ് മാറ്റരുത്. ഈ വീടിനകത്ത് അവളിനി കേറരുത്. അപ്പോ അപ്പൊ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടാലോ? അവൻ അവൾക്കൊപ്പം പോയാലോ? ഇത്രയൊക്കെ ചെയ്തവൻ അതും ചെയ്യില്ലെന്ന് പറയാൻ പറ്റൂ? അപ്പൊ എന്ത് ചെയ്യാൻ അമ്മയുടെ തീരുമാനം? എനിക്കറിയില്ല. എനിക്ക് എന്റെ മോനെ വേണം.
അവ നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല. കുഴഞ്ഞല്ലോ. അതെ, അമ്മയും മാറി. അവൾ അകത്ത് കേറൂ. എനിക്കത് ചിന്തിക്കാനേ കഴിയുന്നില്ല. ഇക്കണക്കിന് അപകടത്തിൽ അവനങ്ങ് തീർന്നാ മതിയായിരുന്നു. പിന്നെ ഇങ്ങനെയുണ്ട് ഒരുത്തൻ, കെട്ടികൾക്ക് വേണ്ടി ജീവൻ കളയാൻ നടക്കുന്ന തനി കോന്തൻ. അഭീട്ടിന് ഇതുവരെ വന്നില്ലല്ലോ നീലേട്ട. ഇടയ്ക്ക് വിളിച്ചപ്പോ വന്നിട്ട് വിവരം പറയാന്നാ പറഞ്ഞത്. എന്തോ കുഴപ്പമുണ്ട്. ഞാൻ മാഡത്തിന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കട്ടെ. അങ്ങനെ ഒരു പതിവില്ലല്ലോ. അഭീട്ടൻ വരട്ടെ. ഇത്രയും സമയമായില്ലേ മാഡം, ചിലപ്പോ സാറ് വല്ലതും കഴിച്ചിട്ട് വന്നാലോ? അങ്ങനെയാണെങ്കിൽ കഴിച്ചിട്ട് കിടന്നോളം പറയുന്നതാ. എന്തോ ആകെ ഒരു മനഃപ്രയാസം പോലെ. മാഡം, അത് അനിയത്തിയുടെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും. അതും വല്ലാത്തൊരു ഭാരമായിട്ടുണ്ട്. ഗണേശൻ വിളിക്കുന്നുണ്ട് ഗായത്രിയെ, ഇടയ്ക്ക് വന്ന് കാണുകയും ചെയ്തു. അപ്പോഴൊക്കെ അവൾ ഗണേശനെ നിരാശനാക്കി. ആർക്കായാലും കുറച്ച് കഴിയുമ്പോൾ മടുക്കുമല്ലോ. ഇനി ഗണേശൻ അവളെ വേണ്ടെന്ന് വെച്ചാ? വേണ്ടെന്ന് വെച്ചാ എന്താ മാഡം കുഴപ്പം? ജീവിക്കാൻ മാർഗമില്ലാത്ത കൊച്ചാണോ ഗായത്രി മോള്? ഇനി ഗണേശൻ അവളെ വേണ്ടെന്ന് വെച്ചാ? വേണ്ടെന്ന് വെച്ചാ എന്താ മാഡം കുഴപ്പം? ജീവിക്കാൻ മാർഗമില്ലാത്ത കൊച്ചാണോ ഗായത്രി മോള്? എങ്കിൽ ആ കൊച്ചി ഇവിടെ അവിടെ ആയിട്ട് അങ്ങ് നിൽക്കും. രണ്ടമ്മമാർക്കും നമ്മുടെ മുത്തുമോളെ താലോലിക്കാനും പറ്റും. സാറെത്തിയല്ലോ. ഇതുവരെ എവിടെയായിരുന്നു അഭിയേട്ടാ? ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു. ഗണേശൻ ഒരു അബദ്ധം കാണിച്ചു, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ എല്ലാ സൈഡിൽ നിന്നും അയാൾക്ക് മാനസിക പ്രശ്നമായിരുന്നല്ലോ. അതിൽ നിന്ന് രക്ഷ നേടാൻ സാധാരണ ആൾക്കാർ കണ്ടെത്തുന്ന മാർഗം അയാളും തേടി. മദ്യപാനം. ഗണേശൻ മദ്യപിച്ചെന്നോ? ആ, അങ്ങനെ ഒരു ശീലം തുടങ്ങി വെച്ചു. ആദ്യമായി മദ്യപിക്കുന്നവർക്ക് അത് പെട്ടെന്ന് തലയ്ക്ക് പിടിക്കുമല്ലോ. നന്നായി പിടിച്ചു. ഡ്രൈവിങ്ങിനിടയിൽ ഒരു ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിച്ചു. അയാൾ ക്രിട്ടിക്കലാണ്. ഗണേശന് നിസാര പരിക്കുണ്ട്. അറിയാലോ, ജയിൽ ശിക്ഷ കിട്ടേണ്ട കേസാ. ജാമ്യം പോലും ഇല്ലാതെ അകത്തേക്ക് പോകേണ്ട ക്രിമിനൽ കുറ്റം. പാടില്ല ബേട്ടാ, രക്ഷിക്കണം എങ്ങനെയെങ്കിലും ഗണേശന്. ഇതുപോലുള്ള അവസരങ്ങളിൽ മുഖം നോക്കാതെ നടപടി എടുത്തിട്ടുള്ളവരാ ഞാനും നീയൊക്കെ. അഴിമതി മാത്രം ചെയ്യുന്ന കൈക്കൂലിക്കാരനായ ഗണേശന്റെ അളിയനെ അബേട്ടൻ കുറ്റവിമുക്തനാക്കിയില്ലേ? ജോലിയിൽ തുടരാൻ അനുവദിച്ചില്ലേ? തനതും തും തും തനനനതും
ഇതുപോലുള്ള അവസരങ്ങളിൽ മുഖം നോക്കാതെ നടപടി എടുത്തിട്ടുള്ളവരാ ഞാനും നീയൊക്കെ. അഴിമതി മാത്രം ചെയ്യുന്ന കൈക്കൂലിക്കാരനായ ഗണേശന്റെ അളിയനെ അഭേട്ടൻ കുറ്റവിമുക്തനാക്കിയില്ലേ? ജോലിയിൽ തുടരാൻ അനുവദിച്ചില്ലേ? അതൊക്കെ ഗായത്രിയുടെ ജീവിതം മുന്നിൽ കണ്ടിട്ടാ പിന്നെ ഗണേശനും അങ്ങനൊരു സൗജന്യം കൊടുത്തൂടെ? ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ഏത് കേസിൽ നിന്ന് മാറി ചിന്തിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കേസുകൾ അതൊക്കെ. പേടിക്കണ്ട, ഒന്നും നിയമത്തിന്റെ വഴിയെ പോവില്ല. ഗണേശൻ ക്രിമിനൽ അല്ല, അയാൾ ജയിലിൽ ജീവിതം അനുഭവിക്കേണ്ട ആളുമല്ല. അത് നിന്നേക്കാൾ നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും സമയം ഞാൻ ഓടി നടന്നത്. ഗണേശന് ജയിൽ ജീവിതം ആയാലും കുഴപ്പമില്ല, എന്തൊരു മാനസികാവസ്ഥയാ, അയാൾക്ക് അത്രയ്ക്കും ജീവിതം മടുത്തു കഴിഞ്ഞു. ഗായത്രി മോളെ വിവരം അറിഞ്ഞോ? അവളിപ്പോ ഹോസ്പിറ്റലില്ല. ഗണേശന് കൂടുതലായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? അയാള് നാളെ രാവിലെ തന്നെ ഡിസ്ചാർജ് ആവും. പിന്നെ ആക്സിഡന്റ് ആയ പയ്യന്റെ ബന്ധുക്കളെ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അവിടേക്ക് വന്ന ഗണേശന്റെ അമ്മയ്ക്ക് ശരിക്കും കൊടുത്തിട്ടുണ്ട്. അവർ അപ്സെറ്റായിപ്പോയി, മോൻ ജയിലിലേക്ക് പോകാതിരിക്കാൻ എന്നോട് കെഞ്ചി. നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? പോകുന്നെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടോ, മേശപ്പുറത്ത് എല്ലാം എടുത്തു വെച്ചിരിക്ക. ഇന്നിനി പോകണ്ട പാല. ഗണേശന്റെ അരിയില് ഇപ്പൊ ഗായത്രിയുണ്ട്, അവര് പരസ്പരം എല്ലാം പറഞ്ഞു തീർക്കട്ടെ. ഏതായാലും കൈപ്പട്ടൂർ കനകം ഇതിലിത്തിരി ഒതുങ്ങുമെന്ന് വിചാരിക്കാം. അങ്ങനെ ഒതുങ്ങിയില്ലെങ്കില് അവര് മനുഷ്യ സ്ത്രീ അല്ല, മക്കളോട് പോലും അവർക്ക് സ്നേഹമില്ല, അങ്ങനെ കരുതേണ്ടി വരും. ഇവൾക്കിപ്പോഴും ഇങ്ങോട്ട് വരാൻ താല്പര്യമൊന്നുമില്ല, പിന്നെ എന്റെ നിർബന്ധത്തിന് വഴങ്ങുന്നു മാത്രം. ഈ കീഴടങ്ങൽ താൽക്കാലികമാണ്, ഇനിയും അവസരങ്ങൾ വരും. അവളെ പുറത്തു ചാടിക്കാൻ